ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശം വിതറി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആദ്യമായാണ് ഒരു കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയത്. ഇത്തവണ ത്രികോണ മത്സരം നടക്കുന്ന ഡൽഹിയിൽ മലയാളികൾ വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉമ്മൻചാണ്ടിയെ പ്രചരണത്തിനിറക്കിയത്. ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഉമ്മൻചാണ്ടി പ്രചരണത്തിനിറങ്ങിയത്. ഞായറാഴ്ചകളിൽ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ ഇല്ലാതെ പോയ സങ്കടം വിവരിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിച്ച ഉമ്മൻചാണ്ടി യു പി എ ഗവൺമെന്റിന്റെയും ഷീലാ ദീക്ഷിതിന്റെയും ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി. ജാതിയുടെയും പ്രാദേശികതയുടെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നവർക്കെതിരെ ജനങ്ങൾ നിലനിൽക്കണമെന്നും മതേതരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്നും പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യ ഒന്നായി കാണുന്ന നേതൃത്വമാണ് വേണ്ടത്. ജാതിയുടെ പേരിൽ, പ്രാദേശികതയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവയല്ല നമുക്ക് ആവശ്യം. മൂന്ന് പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. മുഖ്യമന്ത്രിക്ക് പുറമെ ബെന്നി ബെഹനാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ 10 MLA സംഘം ഡൽഹിയിൽ മലയാളികൾക്കിടയിൽ പ്രചരണം നടത്തിയിരുന്നു. 2.5 ലക്ഷം വരുന്ന ഡൽഹി മലയാളികളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിനായാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള MLA സംഘം ഡൽഹിയിൽ പ്രചരണം നടത്തിയത്. ഇത് ലക്ഷ്യം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം. ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം വിക്ടർ ജോസഫ്, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.